ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം, നിങ്ങളുടെ വീട്ടിൽ പ്ലസ് ടു പാസ്സായ ആരെങ്കിലും ഉണ്ട് എങ്കിൽ, നമ്മുടെ ഈ പേജ് കാണുന്ന ആരെങ്കിലും പ്ലസ് ടുക്കാരാണ് എങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു എൻജിനീയറിംഗ് കോഴ്സിന് ചേരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ, ഏത് കോഴ്സിന് ചേരണം, ഏത് കോളേജിൽ ചേരണം എന്നൊക്കെ ആലോചിച്ച് കൺഫ്യൂഷനിലാണ് എങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഇന്നത്തേത്. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ICCS എന്ന ഈ ഒരു എഞ്ചിനീയറിംഗ് കോളേജിനാണ്. ഈ കോളേജിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകത, മറ്റ് ഒരു കോളേജും കേരളത്തിൽ നൽകാത്ത പല സൗകര്യങ്ങളും ഈ ഒരു കോളേജ് നൽകുന്നു എന്നാണ്. തൃശ്ശൂർ ജില്ലയിലെ മുപ്പ്ളിയം എന്ന സ്ഥലത്താണ് ഈ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. 11 വർഷമായിട്ടുള്ളൊരു എഞ്ചിനീയറിംഗ് കോളേജാണിത്. ICCS എന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലാണ് ഈ എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തിക്കുന്നത്. എഞ്ചിനീയറിങ്ങിലെ ട്രെൻഡിങ് കോഴ്സുകളായ ഫുഡ് ടെക്നോളജി, കെമിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ, മെക്ക്, കമ്പ്യൂട്ടർ സയൻസ് എന്നിവയാണ് ഇവിടെ നടത്തുന്ന കോഴ്സുകൾ. പക്ഷേ ഇതൊന്നുമല്ല ഈ ഒരു കോളേജിൻ്റെ പ്രത്യേകത. അതെന്താണെന്ന് അറിയാൻ നമുക്കൊന്ന് ഇവിടുത്തെ ബ്രൗഷർ വാങ്ങാം, പിന്നീട് നമുക്ക് ഡയറക്ടറിയും ഒന്ന് കാണാം. മാഡം, നിസാം സാറിനെ കാണാനാണ് ഒരു കോഴ്സ് ബ്രൗസർ. എഞ്ചിനീയറിംഗ് 4.0 കേരളത്തിലെ മറ്റ് ഒരു കോളേജിനും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണിത്. ഇതെന്താണെന്ന് അറിയാൻ ഇവിടുത്തെ ഡയറക്ടർ നിസാം സാറിനെ കാണാം. എഞ്ചിനീയറിംഗ് 4.0 ക്യാമ്പസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് അറിയാം ഇന്നത്തെ കാലത്ത് ഇൻഡസ്ട്രി 4.0 എന്ന് പറയുന്ന ഒരുപാട് എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതായത് ഇനിയത്തെ കാലത്ത് ഒരു കുട്ടി പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ ഇൻഡസ്ട്രിക്ക് കോപ്പപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, ഡാറ്റാ സയൻസ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നീ മുതലായ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു കുട്ടി പുറത്തിറങ്ങിയാൽ മാത്രമേ ആ കുട്ടിക്ക് നല്ലൊരു ജോലി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ വിഭാവനം ചെയ്ത ഒരു പാഠ്യപദ്ധതിയാണ് എഞ്ചിനീയറിംഗ് 4.0 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കുന്നത് മലേഷ്യ ബേസ് ചെയ്തിട്ടുള്ള ഒരു സൈബർ ജയ എന്ന് പറയുന്ന ഒരു സ്കിൽ കോളേജാണ്. അപ്പോൾ അവിടുത്തെ ഇൻഡസ്ട്രിക്ക് വളരെ ആവശ്യമായി വരുന്ന ചില പ്രൊഫഷണൽ കോഴ്സുകൾ ഈ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം നൽകുകയും അതിൽ ഈ കുട്ടികളെ എംപവർ ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രി 4.0 കോപ്പപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് സംവിധാനമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കറണ്ട് ഇൻഡസ്ട്രി റിക്വയർമെൻറ്റ്സ് ഉള്ള കോഴ്സുകളുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷനും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് മൾട്ടി ഡിസിപ്ലിനറിയിൽ ഡിഗ്രി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൂടി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു വിദ്യാർത്ഥി ഒരു ഇൻഡസ്ട്രിയിൽ ജോലിക്ക് പോകുന്ന സമയത്ത് അവനൊരു മാനേജ്മെൻറ്റ് സ്കില്ല് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവൾ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പോകുന്ന ഒരു കുട്ടി ഒരു പൊസിഷനിലേക്ക് എത്തുന്നത് തന്നെ ഒരു മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് റോളിലേക്കാണ് ആ കുട്ടിയുടെ ജോലി എത്തുന്നത്. ഒരു അസിസ്റ്റൻറ്റ് മാനേജർ റാങ്കിലൊക്കെ വരുന്ന ജോലിയിലേക്കാണ് എത്തുന്നത്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ മുഴുവൻ ഒരു ടെക്നോക്രാറ്റ് ആയതുകൊണ്ട് മാത്രം ചിലപ്പോൾ അവിടെ ശോഭിക്കാൻ കഴിയില്ല. അപ്പം ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്കൊപ്പം BBA പോലെയുള്ള ഒരു മാനേജ്മെൻറ്റ് കോഴ്സും കൂടി ഈ കുട്ടിക്ക് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ രൂപത്തിൽ ഇതിനോടൊപ്പം പഠിക്കുവാനും കുട്ടി കോഴ്സ് കഴിഞ്ഞ് ബിടെക് കഴിഞ്ഞൊരു കുട്ടി പുറത്തിറങ്ങുമ്പോൾ ഒരു ടെക്നോക്രാറ്റ് കം മാനേജ്മെൻറ്റ് പ്രൊഫഷണലായി പുറത്തിറങ്ങുന്ന ഒരു പാഠ്യപദ്ധതിയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ ഇൻഡസ്ട്രിയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന കൾച്ചർ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് സെക്കൻഡ് ഇയർ ഓൺവേഡ്സ് പാർട്ട് ടൈം ജോബുകൾ, വിവിധ തരത്തിലുള്ള ജോലികൾ, ഒരു പ്രോസസ് സെക്ഷനിലുള്ള എഞ്ചിനീയറിംഗ് സെക്ഷനിലൊക്കെയുള്ള വിവിധ തരം ജോലികൾ അവരെ കൊണ്ട് പരിശീലിപ്പിക്കുകയും അവർക്കൊരു ചെറിയ വരുമാനം അതിൽ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, എൺ ബൈ ലേൺ പദ്ധതിയുടെ ഭാഗമായിട്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വിഭാവനം ചെയ്യുന്ന ഒരു പാഠ്യപദ്ധതിയാണ് ഈ വർഷം ഞങ്ങൾ നടപ്പാക്കാൻ ഇട്ടിരിക്കുന്നത്. ഇത് കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ക്ലാസ് റൂമുകളിലുള്ള വിരക്തി ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് അവരെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് അവരുടെ കഴിവുകളെ മുഴുവനായിട്ട് അവർക്ക് എക്സ്പ്ലോർ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ക്യാമ്പസിൻ്റെ ലാബ് ഫെസിലിറ്റീസും അധ്യാപകരെയും ക്യാമ്പസുമായി ചേർന്നിട്ടുള്ള മറ്റ് കമ്പനികളുടെ ടൈപ്പ് കമ്പനികളുണ്ട്. നമുക്കൊരുപാട് ടൈപ്പ് ജോയി ഇലക്ട്രിക് ബൈക്സ്, എനർജിയ സോളർ പവർ സൊല്യൂഷൻസ്, അതുപോലെയുള്ള വിവിധ അതുപോലെ ഫുഡ് ഇൻഡസ്ട്രിയിലുള്ള കമ്പനികൾ, കെമിക്കൽ ഫാക്ടറി ധന്വന്തരി പോലെയുള്ള കെമിക്കൽ ഫാർമസ്യൂട്ടിക്കൽസ്, അത്തരത്തിലുള്ള ഒരുപാട് കമ്പനികളുമായിട്ട് റിയൽ ടൈം കമ്പനികളുമായിട്ട് കോളേജ് MOU ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ
ഇൻഡസ്ട്രിയുടെ അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ട് അവർക്കത് പഠിക്കുവാനും നല്ലൊരു ജോലി ലഭിക്കുന്ന അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഗുണമാകുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് എഞ്ചിനീയറിംഗ് 4.0 വിഭാവനം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ക്യാമ്പസ് എന്ന് പറയുന്നൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാം പ്രൊഫഷണൽ എൻജിനീയേഴ്സിൻ്റെ കൂടെയാണ് അവർ പഠിക്കാൻ പോകുന്നത്. ക്ലാസ് റൂമിൻ്റെ വിരക്തികൾ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് എൻജോയ് ചെയ്തുകൊണ്ട് ഈ 4 വർഷം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു മെമ്മറൈസബിൾ ആയിട്ടുള്ള ഒരു 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 ക്യാമ്പസാക്കി മാറ്റാനാണ് ഈ വർഷം എഞ്ചിനീയറിംഗ് 4.0 എന്ന് പറയുന്ന ഒരു ക്യാമ്പസ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ യെസ് യെസ് ഈ ബി ടെക്കിന് പഠിക്കുന്ന അതേ ഫീസ് കൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഫ്രീ ആയിട്ട് മലേഷ്യയിലെ പ്രൊഫഷണൽ കോഴ്സും നമ്മൾ ഈ വർഷം ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഏതർ ബി സി എ അല്ലെങ്കിൽ ബി ബി എ കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാം. ഏതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഡാറ്റാ സയൻസ്, ഫുൾ സ്റ്റാക്ക്, അതുപോലെ മെഷീൻ ലേണിംഗ് തുടങ്ങിയ എല്ലാ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അത് റിയൽ ടൈം പ്ലാറ്റ്ഫോമിലാണ് കുട്ടികൾ പഠിക്കുന്നതാണ്. സർട്ടിഫൈഡ് കോഴ്സാണ്, അതും ഫ്രീ ആയിട്ടാണ്. റിയൽ ടൈം പ്ലാറ്റ്ഫോമിലാണ് കുട്ടികൾ പഠിക്കുന്നത്. ഇത് ഏത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടി ഒരു ഡിസൈൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫോട്ടോഷോപ്പിൽ പഠിച്ചാൽ എങ്ങനെയായിരിക്കും? കാരണം ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഡിസൈനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇതെല്ലാം മെഷീൻ ലേണിംഗും എല്ലാം ഏത് പ്ലാറ്റ്ഫോമിലാണോ അവർ ഉപയോഗിക്കേണ്ടത് ആ പ്ലാറ്റ്ഫോമിലായിരിക്കും കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ ശ്രമിക്കുന്നത്. എന്തായാലും പഠിക്കാൻ താല്പര്യമുള്ള അവരവരുടെ കഴിവുകൾ തെളിയിക്കാൻ താല്പര്യമുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്തായിരുന്നാലും ഞങ്ങളുടെ ക്യാമ്പസ് അവർക്കൊരു എന്താ പറയുക ഒരു പുതിയ അനുഭവം തന്നെയായിരിക്കും. ഇവിടുത്തെ ലൈബ്രറിയാണ് വേണ്ടാ ഇൻട്രൊഡക്ഷൻ ടു റോബോട്ടിക്സ്. ഇവിടുത്തെ 1000 കണക്കിന് പുസ്തകങ്ങൾ ഈ ഒരു ലൈബ്രറി ഉണ്ട്. വളരെ വലിയൊരു ലൈബ്രറിയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്കിവിടെ പഠിക്കാം ചേരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കയ്യിൽ പണമില്ല എന്ന് തോന്നുകയാണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവർ തന്നെ പലിശരഹിതമായിട്ടുള്ള എഡ്യൂക്കേഷൻ ലോണൊക്കെ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇവർക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, ICCS എന്ന് പറയുന്നത്. അപ്പോൾ അതുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ പലിശരഹിതമായിട്ടുള്ള ആ ഒരു വായ്പയൊക്കെ നിങ്ങൾക്ക് എടുത്തുതരാൻ ഇവർക്ക് സാധിക്കുന്നത്. മറ്റ് ചില പ്രത്യേകതകളും ഈ ICCS എന്ന ഈ ഒരു കോളേജിനുണ്ട്. നിങ്ങൾ പോളിടെക്നിക് കഴിഞ്ഞവരാണെങ്കിൽ BTECനുള്ള ലാറ്ററൽ എൻട്രി അഡ്മിഷനും, ഇനി SSLC കഴിഞ്ഞവരാണ് അതായത് 10ാം ക്ലാസ് പാസ്സായവരാണ് എങ്കിൽ നിങ്ങൾക്ക് പോളിടെക്നിക് കോഴ്സുകളായ കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ കോഴ്സുകൾക്കും ഇവിടെ ചേരാവുന്നതാണ്. വളരെ വിശാലവും ഏറ്റവും പുതിയതുമായ സൗകര്യങ്ങളുള്ള കമ്പ്യൂട്ടർ മെക്കാനിക്കൽ ലാബുകൾ ഇവിടെയുണ്ട്. കൂടാതെ പഠനത്തോടൊപ്പം ഫാക്ടറികളിലും മറ്റും പാർട്ട് ടൈം വർക്ക് ചെയ്യാനും വരുമാനം നേടാനുമുള്ള സൗകര്യം നൽകുന്നതിനാൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അങ്ങനെയും കൂടുതൽ ലഭിക്കുന്നു. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വെവ്വേറെ ഹോസ്റ്റൽ സൗകര്യവും തൃശ്ശൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കോളേജ് ബസ് സൗകര്യവും ലഭ്യമാണ് ഇവിടെ. അപ്പോൾ ICCS കോളേജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ മറ്റൊരു കോളേജിനുമില്ലാത്ത എഞ്ചിനീയറിംഗ് 4.0 ക്യാമ്പസാണ്. നിങ്ങളിവിടെ പഠിക്കാൻ വരുന്നത് അത് BTECH ആണെങ്കിൽ നിങ്ങൾക്ക് അതിനോടൊപ്പം സൗജന്യമായിട്ട് BCA അല്ലെങ്കിൽ BBA, ഇതിനുശേഷം MBA, ഇതെല്ലാം തന്നെ NAAC A+ ഗ്രേഡിലുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സാകാം. ഇത് സൗജന്യമാണ്, തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. ഇതുകൂടാതെ നിങ്ങൾക്ക് മലേഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള അതായത് ഇൻ്റർനാഷണൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് അങ്ങനെയുള്ള ഏറ്റവും പുതിയ കോഴ്സുകളും അതും ഫ്രീ ആയിട്ട് പാസ്സാവാം. അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും കരസ്ഥമാക്കാം. എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. മറ്റൊരുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.